ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഡിഷാണ്. നമ്മൾ വെറൈറ്റി ആയിട്ട് ഇതുവരെ നമ്മൾ ചിക്കൻ മട്ടൻ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈന്തപ്പഴം വെച്ചിട്ടൊരു അച്ചാറാണ്. നമ്മുടെ ഈ ബിരിയാണി, ഫ്രൈഡ് റൈസ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്ന അടിപൊളി ഒരു ഈന്തപ്പഴം അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം അച്ചാർ ഉണ്ടാക്കാനെ കൊണ്ട് നമ്മൾ 400 ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ലോണം ഇതിനകത്ത് ആ കുരുവൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈന്തപ്പഴം അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈന്തപ്പഴം അച്ചാർ ഇടാനെ കൊണ്ട് നമുക്ക് ആദ്യമേ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിക്കകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ്, ഇതിപ്പം നല്ലെണ്ണ ആയാലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് നല്ലോണം പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞു വെച്ച് ഒരു 5 കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കണം. വറ്റൽമുളകാണിത്, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 3 എണ്ണം മതി. അതിൻ്റെ ആ ഞെടുപ്പ് കളഞ്ഞിട്ട് ഇടണം നമുക്ക്. കൂടെ തന്നെ നമ്മുടെ കറിവേപ്പില, ആ വറ്റൽമുളകൊക്കെ ഒന്ന് സെറ്റായി വരുമ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 കതിരി കറിവേപ്പില. എന്നിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം നമ്മുടെ വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി ഒരു 10 അല്ലി എടുത്തതാണ്, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. നമ്മുടെ അച്ചാറിന് എപ്പോഴും വെളുത്തുള്ളി മസ്റ്റാണ്. അത് ഇച്ചിരി കൂടുതലെടുത്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിക്കാം നമുക്ക്. കൂടെ തന്നെ നമ്മുടെ പച്ചമുളകാണ്, ഒരു 10 പച്ചമുളക് എടുത്തിട്ട് കീറിയത്. ഈ 10 പച്ചമുളക് എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ അച്ചാറിനകത്ത് ഈ പച്ചമുളക് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ 10 പച്ചമുളക് കീറിയതാണ്, അതും ഇട്ട് കൊടുക്കുക. എരി കുറഞ്ഞ പച്ചമുളക് എടുക്കുക, അല്ലെങ്കിൽ പണി പാളും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പൊടി ഐറ്റംസൊക്കെയാണ് ഇടാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. അതാകുമ്പം ആ ഒരു കളറും കിട്ടും, ആ ടേസ്റ്റും കിട്ടും. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവാപ്പൊടി, ഉലുവാപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഉലുവാപ്പൊടിയും എല്ലാം കൂടി ഇട്ട് വരുമ്പോഴത്തേക്ക്. എന്നിട്ട് നല്ലോണക്കും മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ പൊടിയുടെയൊക്കെ ആ പച്ച മണം മാറി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തോണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പണ്ടാരം ഉടങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് വെള്ളം, കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ജാറിനകത്ത് എടുത്തിട്ട് കുറച്ച് വെള്ളം, ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണക്കും തിളച്ച് വരണം. തിളച്ച് കുത്തി മറിയുമ്പോൾ നമ്മുടെ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഉപ്പാണ്, 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കുക ഇതിനകത്തോട്ട്. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ കായമാണ്, 1 കഷ്ണം കായക്കട്ടി ഇട്ട് കൊടുക്കാം. പൊടി ആയാലും മതി, പൊടി ഇടുവാണെങ്കിൽ 1 ടീസ്പൂൺ പൊടി ഇടുക. നമുക്കിപ്പോൾ കായക്കട്ടി ഇട്ട് കൊടുക്കാം. കായക്കട്ടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണം. ഈ കായം ഇതിനകത്ത് തന്നെ അലിഞ്ഞോളൂ, ഈ ചൂടിനകത്ത് തന്നെ അലിഞ്ഞോളൂ. ഇനിയിപ്പം നമ്മുടെ ഐറ്റമായിട്ടുള്ള ഈന്തപ്പഴം, ഈന്തപ്പഴം നമുക്ക് ഇതിനകത്തോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം ഇട്ടിട്ട് നമുക്ക് ഇളക്കാം. ഇപ്പം ഈന്തപ്പഴം ഇട്ടിട്ട് നല്ലോണം നമ്മളിത് ഇളക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈന്തപ്പഴം അച്ചാറിന്. ഈ സമയത്ത് നമ്മുടെ സ്വാദ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര, ഇതിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയുണ്ട്. പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾ ശർക്കര എടുത്താലും മതി, ഒരു പ്രശ്നമില്ല. ശർക്കര എടുക്കുമ്പോൾ അത് ഇച്ചിരി വെള്ളത്തിൽ കലക്കി ഒഴിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
പഞ്ചസാര ഇട്ടിട്ട് ഇളക്കണം, നല്ലോണക്കം മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറുകുന്നതിന് മുമ്പ് വേണം, നമ്മുടെ ഈ അച്ചാർ കുറുകി വരും അതിന് മുമ്പ് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാൻ. ഇപ്പോൾ പഞ്ചസാര ചേർത്ത് നല്ലോണക്കം ഇളക്കിയിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം അച്ചാർ അടിപൊളി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനെ കൊണ്ട്. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം അച്ചാർ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഈന്തപ്പഴം അച്ചാർന്ന്. അടിപൊളി ടേസ്റ്റാണ്, വായിക്കൂടി വെള്ളം വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്ക് ടേസ്റ്റാണ്, നമ്മുടെ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കുക അടിപൊളിയാണ്. എന്ത് പറയുന്നത്, അതിൻ്റെ എരിയും ആ മധുരവും കൂടി അടിപൊളി എന്ന് പറയുന്നത് അല്ലാതെ വേറെ എന്ത് പറയാനാണ് അതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.